ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാര്യ ശില്പസുന്ദരി, പക്ഷേ കിടപ്പുറയിൽ ഭർത്താവിന് ബോറടി. കാരണം അറിയണ്ടേ? ലൈംഗികതയിൽ സമയത്തിനുള്ള പ്രാധാന്യം. ഒപ്പം ഈ സൂത്രവിദ്യ പഠിച്ചാൽ സ്കലനം നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴേ നടക്കൂ. ഈ വിഷയങ്ങളെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു. പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ലൈംഗിക ബന്ധം ഒരു വൺ മാൻ ഷോ അല്ല എന്നത്. ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ആളുണ്ടെങ്കിലേ അത് രസകരമാകൂ. എന്നാൽ മിക്കവാറും കുടുംബങ്ങളിൽ ബോളിംഗ് മാത്രമേ ഉള്ളൂ. ബാറ്റെടുത്ത് വല്ലപ്പോഴും ഒന്ന് മുട്ടിയാലായി, അതാണ് അവസ്ഥ. ലൈംഗികതയിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പരസ്പര സഹകരണം ആവശ്യമാണ്. കിടപ്പറയിൽ പലപ്പോഴും ലൈംഗിക അസംതൃപ്തി തളം കെട്ടി നിൽക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. അവ ഏതൊക്കെയെന്ന് നോക്കുന്നത് അല്പം രസമുള്ള സംഗതിയാണ്, ആവശ്യവുമാണ്. പലരുടെയും പ്രണയത്തിൻ്റെയും വിവാഹബന്ധത്തിൻ്റെയും മാനദണ്ഡം പലപ്പോഴും സൗന്ദര്യമാണ്. വഴിഞ്ഞൊഴുകുന്ന മദാലസ സൗന്ദര്യവും ശില്പത്തിൻ്റെ അവയവ ഭംഗിയും മറ്റുമുള്ള സൗന്ദര്യവതികളായ ഭാര്യമാർ ഉണ്ടെങ്കിലും ലൈംഗിക അസംതൃപ്തി പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ശാരീരിക വേഴ്ചയിലെ സൗന്ദര്യം ഒരു പൂർണ്ണ ഘടകമല്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യത്തെ ആകർഷണം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ശുചിത്വത്തോടെയും പരസ്പരം അറിഞ്ഞും പ്രണയിച്ചും പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടും മാത്രമേ ലൈംഗിക ജീവിതം അല്ലെങ്കിൽ രതി വേഴ്ച വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരു രഹസ്യം പറയാം. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ 3 രീതിയിൽ ബന്ധപ്പെടുന്നത് ശീലമാക്കിക്കൊള്ളും. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ആയി മാറും. കെട്ടുറപ്പുള്ള ഒരു കുടുംബം, ഒപ്പം നല്ല ആരോഗ്യവും ദീർഘായുസ്സും. കിടപ്പറയിൽ അനങ്ങാപ്പാറ നയം, ഞാനൊരു തടി, മേസ്ത്രി എന്നാ വേണേ പണിയോ എന്നൊരു രീതി മടുപ്പും വിരസതയും സൃഷ്ടിക്കും. നല്ലൊരു ശതമാനം ഭാരതീയ സ്ത്രീകളും ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നവരാണ്. അതിനൊരു അന്ധവിശ്വാസവും കൂടിയുണ്ട് അവർക്ക്. കൂട്ടിന് തങ്ങളുടെ പ്രതികരണം ആണുങ്ങൾ മോശമായി എടുക്കും, മോശം സ്വഭാവമായി കരുതും എന്നുള്ള പൊട്ടത്തരം ആണത്. പ്രിയപ്പെട്ട പ്രിയതമ്മമാരെ, ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല എന്നാണ് വാസ്തവം. നിങ്ങൾ 1 അടി വെച്ചാൽ ഞങ്ങൾ 10 അടി വയ്ക്കും. അല്ല പിന്നെ, അതാണ് യാഥാർത്ഥ്യം. പ്രകൃതി മനുഷ്യന് തന്ന മധുരതരമായ ഒരു ജ്യൂസിനെ ചുമ്മാ ക്യാപ്സൂളാക്കി ഫൂളാവല്ലേ? കിടപ്പറയിലെ തങ്ങളുടെ ചില പെരുമാറ്റ രീതികൾ പുരുഷന്മാരെയും സ്ത്രീകളെയും പരസ്പരം അകറ്റുമെന്ന് സെക്സ് എക്സ്പേർട്ട് ട്രേസി കോക്സ് തൻ്റെ പഠനത്തിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ സുന്ദരിയാണെന്നതിനാൽ അവനെ ഉണർത്താൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന മനോഭാവം മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ ആ സമയത്ത് മറ്റു കാര്യങ്ങൾ ഓർത്ത് കിടക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കിടപ്പറയിൽ ഈ നിസ്സംഗഭാവം അവൻ്റെ താല്പര്യം കെടുത്തുമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ബന്ധത്തെയും ശരിക്കും ബാധിച്ചേക്കാം. പുറത്തുകൂടി നഖം കോറുന്നതും ശരീരഭാഗങ്ങളിൽ വേദനിപ്പിക്കുന്നതും മറ്റും പുരുഷന്റെ രതിയിലെ രസം കളയുന്ന കാര്യങ്ങളാണ്. കിടപ്പറയിലും മൂടി പുതച്ചിരിക്കുക, ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രം വസ്ത്രം മുരിയാൻ തയ്യാറാവുക, ഇതൊക്കെ സ്ത്രീകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ആണൊരുത്തൻ നിങ്ങളുടെ വികാര കേന്ദ്രങ്ങളെ ഉണർത്തുമ്പോൾ ഒരുമാതിരി ഉഗ്രൻ കോമഡി കണ്ടിട്ടും ചിരിക്കാതെ ബലം പിടിച്ചിരിക്കുന്ന ബുദ്ധിജീവി ചമയരുത്. നിങ്ങൾ ഉണരുന്നത് അവനെ അറിയിക്കേണ്ടതാണ്. വൺസ് മോർ എന്നൊന്നും പറഞ്ഞ് മാറിപ്പോവേണ്ട കാര്യമൊന്നുമില്ല. കുറഞ്ഞത് ഒരു സീൽക്കാരം അല്ലെങ്കിൽ ഒരു കുറുകൽ, അതുമല്ലെങ്കിൽ ഒരു ഇറുകപ്പെടുത്തം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെറും തൊഴിലുറപ്പ് പണിക്കാരായി പോകും എന്നുള്ളതാണ് വാസ്തവം. ആണിനെ എന്നും കൊതിപ്പിച്ച് നിർത്തുന്നതിലാണ് ഒരു പെണ്ണിൻ്റെ മിടുക്ക്. അല്ലയോ സുന്ദരി, നിന്റെ വസന്തമേനി എന്നും ഒളിച്ചു കാണാൻ എനിക്കൊരു ദുരയുണ്ടെന്ന് മനസ്സിലാക്കണം. അതിൽ നീ അവനെ തളച്ചിടണം. സ്വന്തം ശരീരം അത്ര സെക്സി അല്ലെന്ന് കരുതുന്ന സ്ത്രീകൾ കൂട്ടുകാരൻ അതങ്ങനെയല്ല സുന്ദരമാണെന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ പോകരുത്. അധികം സൗന്ദര്യമോ മോഹിപ്പിക്കുന്ന അവയവ ഭംഗിയോ ഒന്നുമില്ലാത്ത സ്ത്രീകളുടെ അടിമയായ എത്രയോ പുരുഷന്മാരുണ്ട്. കാരണം രതിയിൽ അവൾക്കുള്ള വൈദഗ്ധ്യം ആരെയും അടിമപ്പെടുത്തും. വദനരഥത്തിൽ ഏർപ്പെടും മുമ്പ് ഡോർ തുറന്നിട്ട് മൂത്രമൊഴിക്കാൻ പോകുന്നതും അത് കഴിഞ്ഞ ശേഷം കൈകൾ കഴുകുകയോ വൃത്തിയാക്കുകയോ ചെയ്യാത്തതും പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പുതിയൊരു രീതിയോ നിലയോ പരീക്ഷിക്കുവാൻ അവൻ ഒരുങ്ങുകയാണെങ്കിൽ ഒറ്റയടി അയ്യോ വേണ്ട എന്ന് പറയല്ലേ. ശാരീരിക വിഷമതകൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. നമ്മളെന്തിനാ മീൻ കറിവെച്ചും പൊരിച്ചും വറുത്തും പറ്റിച്ചും അങ്ങനെ പലതരത്തിൽ വെച്ച് കഴിക്കുന്നത്? ചുമ്മാ ചുട്ടുതന്നാ പോരല്ലേ? പല രുചിയിൽ പുതുമയുണ്ടാവും, ബോറടിക്കില്ല. പ്രിയ സുഹൃത്തുക്കളെ, അതുതന്നെയാണ് ശാരീരിക ബന്ധത്തിലും. എന്നും ഒരേ രീതി ആർക്കും ബോറടിക്കും. വ്യത്യസ്ത രീതി, പുതുമയുള്ള വീഴ്ചാ നിലകൾ ഒക്കെ എന്നും ആവേശം പകരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ടത് ഓടി വന്ന് ചാരി വെച്ച ഏണി വഴി കയറി പൊട്ടുചക്കയിടുന്ന പരിപാടി ഇനി വേണ്ട. അല്പം പണിയെടുത്തിട്ട് ചക്ക തുന്നിച്ചു നോക്കി മൂത്തതാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് മതി ചക്കയിടൽ. ദാമ്പത്യത്തിൽ ലൈംഗികതയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അശാസ്ത്രീയമായ ലൈംഗിക അറിവുകളും തെറ്റിദ്ധാരണകളും പലപ്പോഴും ദാമ്പത്യത്തിൻ്റെ താളം
തെറ്റിക്കാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന പോലെയൊരു ലൈംഗിക ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പൊതുവായുള്ള പരാതി. ലൈംഗിക ജീവിതത്തിലെ താളപ്പിഴകളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കാതെ പങ്കാളികൾ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊഷ്മളത കെടുത്തുന്നതാണ്. സംതൃപ്തിയില്ലാത്ത ലൈംഗിക ജീവിതത്തിന് കുറ്റം പറയേണ്ടത് നിങ്ങളുടെ പങ്കാളിയെയല്ല, മറിച്ച് സമയത്തെയാണെന്ന് ഫ്രോണ്ടിയേഴ്സ് ഇൻ സൈക്കോളജിയിൽ നടത്തിയ പഠനം പറയുന്നുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും സെക്സ് ഡ്രൈവ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾ ഉണരുന്ന സമയത്തിന്റെ വ്യത്യാസം തന്നെയാണ് മിക്കപ്പോഴും പലരുടെയും ലൈംഗിക ജീവിതത്തിന്റെ രസം കെടുത്തുന്നതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം ഉണരുന്ന സമയം മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലാണ് അല്ലെങ്കിൽ സന്ധ്യാനേരങ്ങളിലാണ്, എന്നാൽ പുരുഷനത് രാവിലെകളിലും. വൈകുന്നേരങ്ങളിൽ ജോലി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാനാണ് ഇപ്പോഴും പുരുഷൻ ആഗ്രഹിക്കുന്നത്. ദിവസം മുഴുവനുമുള്ള ജോലി തിരക്കുകൾ അവരെ വൈകുന്നേരങ്ങളിൽ ക്ഷീണിതരാക്കാറുണ്ട്. മിക്ക ദമ്പതികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കിടക്കുന്ന സമയത്താണ്, അതായത് 9 മണിക്ക് ശേഷം. എന്നാൽ ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് വെറുമൊരു പ്രക്രിയ എന്നതിൽ നിന്നും മനസ്സിനും ശരീരത്തിനും ഒരേപോലെ അനുഭൂതി ലഭിക്കണമെങ്കിൽ അത് പൂർണ്ണമായും അനുഭവിക്കണം. എന്നാൽ ഉറങ്ങും മുൻപുള്ള വേഴ്ച നല്ല ഉറക്കം നൽകുമെന്ന കാര്യത്തിൽ ഗവേഷകർക്ക് രണ്ടഭിപ്രായമില്ല. എന്നാൽ രാവിലെയുള്ള വേഴ്ച നല്ല ഉന്മേഷം നൽകുമെന്ന് തന്നെ ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നല്ല ഉറക്കത്തിന് ശേഷമുള്ള രതി ദമ്പതികൾക്ക് വളരെ നല്ലൊരു അനുഭൂതിയും ആകും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആകണമെന്നുമില്ല. സമയമറിഞ്ഞ് ചെയ്താൽ രതി മികച്ച അനുഭൂതി നൽകുക തന്നെ ചെയ്യും. എന്നാൽ പുലർച്ചെയുള്ള ലൈംഗിക വേഴ്ച നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതിയും രതിമൂർച്ചയും മാനസിക ഉല്ലാസവും ഉണർവും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നു എന്നതിൽ ഒരുപാട് പഠനങ്ങൾ നിലവിലുണ്ട്. പലരുടെയും വിചാരം ലിംഗയോനി പ്രവേശം നടന്നാൽ 2-3 മിനിറ്റിനകം സ്ഖലനം നടക്കും എന്നാണ്. എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും SSLC എഴുതിയവരാണ്. കുഴപ്പിയവർ തോറ്റുപോയി, ഇത്തിരി മെനക്കെട്ടവർ ജസ്റ്റ് പാസ്സായി, കുറച്ചുകൂടി മെനക്കെട്ടവർ സെക്കൻഡ് ക്ലാസ്സിൽ കയറിപ്പോയി, കുറച്ചധികം മെനക്കെട്ട് വർക്ക് ചെയ്തവർ ഫസ്റ്റ് ക്ലാസ് കിട്ടി, ശരിക്കും കഷ്ടപ്പെട്ടവർക്ക് ഡിസ്റ്റിങ്ഷൻ, അതുക്കും മേലെ റാങ്ക്. അതുതന്നെയാണ് ലൈംഗിക ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ജസ്റ്റ് പാസ്സോ മറ്റോ ആയിരിക്കും, എനിക്ക് തന്നെ ഡിസ്റ്റിങ്ഷനെ പറ്റിയുള്ളൂ, റാങ്ക് ബാക്കിയായിപ്പോയി, അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചില ബിരുദന്മാരൊക്കെ പറയാറുണ്ട് പോയി പഠിച്ചിട്ട് വാടൂ എന്ന്. തീർച്ചയായും ലൈംഗികതയിൽ ഈ പ്രപഞ്ചത്തിൽ ആരും പൂർണ്ണരല്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജൈവിക സൃഷ്ടി. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ദേഷ്യവും സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്ഖലനവും. സ്ഖലനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താവാൻ ഒരു സൂത്രപ്പണി പറയാം. ആദ്യം ചെയ്യേണ്ടത് ഒരു 20 മിനിറ്റെങ്കിലും സ്ത്രീ വികാര കേന്ദ്രങ്ങളെ എല്ലാം ഉണർത്തിയും ചുംബിച്ചും നാവിൻ്റെയും കരത്തിൻ്റെയും പ്രയോഗത്താൽ ഇണയെ വികാരപരവശയാക്കുക. ഇനി ലിംഗപ്രവേശം കൂടിയേ കഴിയൂ എന്ന ഉന്മാദ അവസ്ഥയിലെത്തിക്കുക. ശേഷം ലിംഗപ്രവേശം നടത്തുന്നതിനോടൊപ്പം തന്നെ കഴിയുന്നത്ര സുദീർഘമായി ഒരു 3 മാത്ര ദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ ദീർഘമായി ഉച്ഛ്വസിക്കുകയും ചെയ്യുക. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്ഖലനം സംഭവിക്കും എന്ന് തോന്നലുണ്ടാകുമ്പോൾ ലിംഗചലനം പൂർണ്ണമായും നിർത്തി ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസോച്ഛ്വാസം നേരത്തെ പറഞ്ഞ രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം സ്ത്രീകൾ അവരുടെ പെൽവിക് മസിലിനെ ചുരുക്കുകയും അയക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇരുവർക്കും അതിശയകരമായ സുഖാനുഭൂതി ഉണ്ടാവും. ശേഷം ലിംഗചലനം തുടരുക, ഒപ്പം മേൽപ്പറഞ്ഞ ശ്വാസോച്ഛ്വാസ രീതിയും. ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ പരിശീലിച്ചാൽ സ്ഖലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്താക്കാൻ തീർച്ചയായും പറ്റും. ക്ഷമയോടെ ചെയ്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുഖാനുഭൂതിയുടെ മാന്ത്രിക വടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെണ്ണിനും യഥാർത്ഥ രതിമൂർച്ച ഉറപ്പായും ലഭിക്കും. വ്യാജ രതിമൂർച്ച അഭിനയിക്കേണ്ടി വരില്ല. ദയവായി അഭിപ്രായം വിമർശനം തുറന്നെഴുതുക. ഷെയർ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ബാക്കി ദിവസം ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബബായ്.